ഹലോ ഫ്രണ്ട്സ് കൺട്രോൾ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൺട്രോൾ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂട്ട് ലോക്കഴ്സ് ടെക്നിക്കാണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത് റൂട്ട് ലോക്കസ് ടെക്നിക്ക് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡബ്ല്യു ആർ ഏവൻറ്റ്സ് ഇൻ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഫോർ ദ അനാലിസിസ് ഓഫ് കൺട്രോൾ സിസ്റ്റം

ഈ വാല്യൂസ് ഏത് എന്നൊക്കെ നമുക്ക് ഈ റൂട്ട് ലോക്കസ് ടെക്നിക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം ദിസ് ഈസ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദാറ്റ് സിസ്റ്റം അതിൽ ഈസ് ആർ ഓഫ് എസ് ഔട്ട് ഈസ് സി ഓഫ് എസ് സോ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഈ കെ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഇവിടെയുണ്ട് സോ ഈ കെയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എൻ്റെ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് മാറി മാറി വരാം ബേസിക്കലി നമ്മൾ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് ഡിസൈനിലാണ് എഫക്റ്റ് ആവുക ദാറ്റ് ഈസ് വാട്ട് വാല്യൂ ഓഫ് കെ ഷുഡ് വി ചൂസ് ടു മീറ്റ് ദ സിസ്റ്റം പെർഫോമൻസ് റിക്വയർമെൻറ്റ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് കെ വാട്ട് ഹാപ്പൻ വെൻ കെ ചേഞ്ചസ് മെയിൻലി ഈ കെയുടെ വാല്യൂ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് ഈ രണ്ട് രീതിയിലാണ് ഒന്ന് ഡിസൈനിലായിരിക്കും മറ്റൊന്ന് ഇഫ് ദ വാല്യൂ ഓഫ് കെ ചേഞ്ചസ് വാട്ട് ഹാപ്പൻ ടു ദ സിസ്റ്റം സോ ഈ എഫക്റ്റ് ഓഫ് കെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുകയാണ് ദാറ്റ് ഈസ് നമുക്കറിയാം നമ്മൾ ഡിനോമിനേറ്ററിനെ ഇക്വേ ടു സീറോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ പോൾസ് പോൾസ് ആർ ഡിസൈഡിംഗ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം സോ അതുകൊണ്ട് തന്നെ വാട്ട് ഐ എം ഡൂയിങ് ഈസ് കെയുടെ വാല്യൂ ഞാൻ സീറോ കൊടുത്ത് നോക്കുകയാണ് ആൻഡ് ഇക്വേറ്റിംഗ് സീറോ സോ ഈ ഒരു ഇക്വേഷനകത്തുനിന്ന് സപ്പോസ് ഐ എം ഗെറ്റിംഗ് പോൾസ് ലൈക്ക് ദിസ് എനിക്ക് ഈ മൂന്ന് ലൊക്കേഷൻസിലാണ് പോൾ കിട്ടുന്നതെന്ന് വിചാരിക്കുക ഓക്കെ നെക്സ്റ്റ് വാട്ട് ഐ എം ഡൂയിങ് ഈസ് ഐ എം ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് കെ കെയുടെ വാല്യൂ ഞാൻ വണ്ണ് കൊടുക്കുകയാണ് ആൻഡ് ഇക്വേറ്റിംഗ് ടു സീറോ എന്നിട്ട് ഇനി അതിൻ്റെ ലൊക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മേ ബി ഇൻ ദിസ് ലൊക്കേഷൻ സ്ലൈറ്റ് സ്ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ കെയുടെ വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വരികയാണ് യുടെ വാല്യൂ ടു കൊടുക്കുന്ന സമയത്ത് മേ ബി ഇറ്റ് വിൽ ചേഞ്ച് ലൈക്ക് ദിസ് അങ്ങനെ യുടെ വാല്യൂ ഞാൻ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് സപ്പോസ് കെയ്സ് അപ്രോച്ചിങ് ടു ഇൻഫിനിറ്റീവ് ആണെന്ന് വിചാരിക്കാം സോ ഈ പോളിൻ്റെ ലൊക്കേഷൻസ് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് ഡ്രോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതുപോലെയുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും കിട്ടുക സോ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചിട്ടുള്ള എക്സ്പെക്റ്റഡ് ലൊക്കേഷൻസ് ഓഫ് പോൾസ് ഇൻ ദ സിസ്റ്റംസിനെ നമ്മൾ ഡ്രോ ചെയ്യുന്ന ഈ ഒരു ഷെയ്പ്പിനെയാണ് നമ്മൾ റൂട്ട് ലോക്കസ് എന്ന് വിളിക്കുന്നത് ഓക്കെ സോ വാട്ട് വി ആർ ഡൂയിങ് യൂസ് കെയുടെ വാല്യൂ ചേഞ്ച് ആവുന്ന സമയത്ത് പോൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളിവിടെ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ സോ നമ്മൾ റൂട്ട് ലോക്കസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നോർമലി റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ഫ്രം പോൾസ് ആൻഡ് എൻസെറ്റ് സീറോസ് നമ്മൾ കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവും നമ്മളിവിടെ മെയിനായിട്ട് ആണ് ചെക്ക് ചെയ്യുന്നത് ബിക്കോസ് പോൾസ് ഓഫ് ദ സിസ്റ്റം ഡിസൈഡ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം ഓക്കെ ലെറ്റ് സി വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റൂട്ട് ലോക്കസ് മെത്തേഡ് നമ്മൾ റൂട്ട് ലോക്കസ് മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഒരു കൺട്രോൾ എഞ്ചിനീയർ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ദർ ആർ സം സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ദർ ആർ സം കോൺസ്റ്റൻറ്റ് വാല്യൂസ് വി കാൺ ചേഞ്ച് സംസ് അതിന്റെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഇതുപോലെയായിരിക്കും ഡാമ്പിംഗ് റേഷ്യോ ആയിരിക്കും നമ്മളുടെ ഒരു റിക്വയർമെന്റ് അതായത് സപ്പോസ് ദിസ് ഈസ് ദ ഡാംപിംഗ് റേഷ്യോ ലിമിറ്റ് മേ ബി സീറ്റ വാല്യൂ ഇസ് ഈക്വൽ ടു വൺ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ആണെന്ന് വിചാരിക്കുക സോ ഈ ഒരു റേഞ്ചിനകത്ത് ഇട്ടിട്ട് വേണം എനിക്ക് എപ്പോഴും സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ സോ ഓൾവേസ് ദീസ് പോൾസ് ഷുഡ് ബി ഇൻസൈഡ് ദിസ് റീജിയൻ ഇതിന്റെ ഔട്ട് സൈഡിലേക്ക് പോകാൻ പാടില്ല സോ ആ രീതിയിൽ ചിലപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടി വരും ഇൻ സെക്കൻഡ് കേസ് എക്സ്പണൻഷ്യൽ ഡി കെ ടു ഹാഫ് എന്നുള്ള ഒരു കണ്ടീഷൻ വരാം ദാറ്റ് മീൻസ് നമുക്ക് ഇതുപോലെയുള്ളൊരു ലൈൻ ഉണ്ടാവും ദാറ്റ് ഇസ് പോൾ മേ ബി അറ്റ് ദിസ് ലൊക്കേഷൻ ഇതിൻ്റെ ലെഫ്റ്റ് ഹാഫ് സൈഡിനകത്ത് മാത്രമേ നമുക്ക് പോൾസിൻ്റെ ലൊക്കേഷൻ പാടുള്ളൂ റൈറ്റ് സൈഡിലേക്ക് പോകാൻ പാടില്ല അങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷൻസ് നമുക്ക് ചില സമയത്ത് വരാം ദെൻ മേ ബി നാച്ചുറൽ ഫ്രീക്വൻസി കൺ കൺസിഡർ ചെയ്യേണ്ടി വരും ദാറ്റ് മീൻസ് സപ്പോസ് എനിക്കിതുപോലെയുള്ളൊരു ബൗണ്ടഡ് ഏരിയ ഉണ്ട് സോ ഈ ബൗണ്ടഡ് ഏരിയയ്ക്ക് മാത്രമേ എൻ്റെ പോൾസ് വരാൻ പാടുള്ളൂ എന്നുള്ള കണ്ടീഷൻസ് ചിലപ്പോൾ നമുക്ക് വരാം സോ ഇങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷൻസുകളിൽ നമ്മൾ റൂട്ട് ലോക്കേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻസുകൾ ബേസിക്കലി ചെക്ക് ചെയ്യുക ലെറ്റസ് ടേക്ക് ആൻ എക്സാമ്പിൾ നമ്മളിവിടെ ഒരു ഒരു മെക്കാനിക്കൽ സിസ്റ്റം കൺസിഡർ ചെയ്യാണ് ഒരു മാസ് ഉണ്ട് അതുപോലെ സ്പ്രിംഗ് ഉണ്ട് ഡാഷ് ഉണ്ട് ഇതിലുള്ള ബി എന്ന് പറയുന്ന ഡാഷ് ആണ് നമ്മളുടെ വേരിയബിൾ എന്ന് വിചാരിക്കാം ഓക്കെ ദാറ്റ് ഈസ് നമുക്ക് തന്നിട്ടുണ്ട് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് സീറ്റ ഡാപ്പിങ് റേഷ്യോ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു പോയിൻറ്റ് സെവൻ ഫൈവ് ആണെന്ന് വിചാരിക്കുക ആൻഡ് സിമിലർലി സ്പ്രിങ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് വൺ ആണെന്ന് വിചാരിക്കുക മാസ് ഈസ് ഈക്വൽ ടു വൺ നമ്മളുടെ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് കിട്ടുന്ന കോൺസ്റ്റൻറ് വാല്യൂസ് ആണ് ഇതൊക്കെ ഇതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല ഓക്കെ സോ ഈ ഒരു കോൺസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫങ്ഷൻ നമ്മൾ എടുക്കുകയാണ് ഇവിടെ നിങ്ങൾ നോക്കുക ബിയുടെ വാല്യൂ ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്നത് ഞാനൊരു ആയിട്ട് ഇട്ടിട്ടുണ്ട് സോ ഈ ഈയൊരു ബിയുടെ എഫക്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഐ ആം പ്ലോട്ടിങ് ദാറ്റ് റൂട്ട് ലോക്കസ് സോ സപ്പോസ് എനിക്ക് രണ്ട് പോൾസ് ഇതുപോലെയാണ് ഈ ഒരു സിസ്റ്റത്തിൽ കിട്ടുന്നത് സോ ഐ ആം പ്ലോട്ടിംഗ് ദ റൂട്ട് ലോക്കസ് ലൈക്ക് ദിസ് എനിക്കിതുപോലൊരു റൂട്ട് ലോക്കസ് ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക സോ ഇത്രയും ഏരിയകളിലാണ് എനിക്ക് എൻ്റെ സിസ്റ്റത്തിൽ ഒക്കേഷൻസ് ഓഫ് പോൾസ് കിട്ടാനുള്ള ചാൻസ് പക്ഷേ നമുക്ക് തന്നിട്ടുള്ള റിക്വയർമെൻറ്റ് എന്നാണ് സീറ്റ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു പോയിൻറ്റ് സെവൻ ഫൈവ് സപ്പോസ് സീറ്റയുടെ വാല്യൂ പോയിൻ്റ് സെവൻ ഫൈവ് ആകുമ്പോൾ കിട്ടുന്ന റീജിയൻ ആണ് ഇതെന്ന് പറയുന്നത് സോ ഒരു റീജിയൻ അകത്ത് വരുന്ന പോൾസുകൾ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ സോ ഈ ഒരു സെക്ഷനിൽ വരുന്ന പോൾസുകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഓക്കെ വി ക്യാൻ ഓൺലി ടേക്ക് ദ പോൾസ് ഇൻസൈഡ് ദിസ് റീജ്യൻ സോ നമ്മൾ ഇതിനകത്ത് സപ്പോസ് ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു വാല്യൂ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക ദാറ്റ് ഈസ് നിയർലി അറൗണ്ട് ദിസ് ലൊക്കേഷൻ ദാറ്റ് ഈസ് സീറ്റാസ് ഈക്വൽ ടു ഒരു വൺ പോയിന്റ് ഫൈവ് വാല്യൂ വരുന്ന ഒരു ലൊക്കേഷനിലുള്ള പോൾ നമ്മൾ സെലക്ട് ചെയ്തു ഓക്കെ ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ബിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു വൺ പോയിന്റ് ഫൈവ് എന്നുള്ളൊരു വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി ആർ ഗെറ്റിംഗ് എ ബെറ്റർ പെർഫോമൻസ് വിത്ത് ദ സിസ്റ്റം സോ നമ്മൾ അങ്ങനെ ബീടെ വാല്യൂ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്താണ് സ്പ്രിങ്ങിന്റെ ഏരിയ എന്ന് നമുക്കൊരു കൊറി വരികയാണ് ദാറ്റ് മീൻസ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എപ്പോഴും ആയിരിക്കില്ല ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സ്പ്രിംഗ് കോൺസ്റ്റന്റ് മാറി വരാം ഓക്കെ ദാറ്റ് ഈസ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് വേരീസ് വെൻ ടെമ്പറേച്ചർ വേരീസ് സോ അങ്ങനെ വരുന്ന സമയത്ത് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് വണ്ണ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ അതേ സമയത്ത് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ചെയ്ഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് മാറി വരാം സോ അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ബി പുട്ടിംഗ് ദാറ്റ് സ്പ്രിംഗ് കോൺസ്റ്റൻറ് വാല്യൂ ആസ് എ വേരിയബിൾ ഞാനിവിടെ കെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആയിട്ട് ഞാൻ അതിനെ ചെയ്തു സോ ദെൻ ഐ ആം പ്ലോട്ടിംഗ് ദ റൂട്ട് ലോക്കേഴ്സ് സോ റൂട്ട് ലോക്കേഴ്സ് വരച്ച് കഴിയുമ്പോൾ ഇവിടെ ഞാൻ ജി ടെയുടെ വാല്യൂ പോയിന്റ് സെവൻ ഫൈവ് ആണ് നമ്മളിത് ഓൾറെഡി കൺസിഡർ വെച്ചിരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ദീസ് വാല്യൂ ആണ് ഓക്കെ കെയുടെ വാല്യൂ സ്പ്രിങ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ ഡിഫറെൻ്റ് കണ്ടീഷൻസ് എടുക്കുകയാണ് സപ്പോസ് ടെമ്പറേച്ചർ വേരി ആവുന്ന സമയത്ത് സ്പ്രിങ് കോൺസ്റ്റൻ്റ് ഹോട്ടായിരിക്കുന്ന സമയത്ത് മേ ബി ഇറ്റ് ഇസ് സീറോ പോയിന്റ് നയൻ ആൻഡ് കോൾഡ് ആയിരിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് വൺ പോയിൻറ് വൺ മേ ബി സോ ഈ ഒരു റേഞ്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ചെക്ക് ചെയ്യാണ് സപ്പോസ് എനിക്ക് ഇതുപോലെയുള്ള ഒരു റെസ്പോൺസ് ആണ് കിട്ടുന്നത് ഇതിൽ ആവുന്ന സമയത്ത് ഐ ആം ഗെറ്റിംഗ് ദ മാക്സിമം വാല്യൂ അറ്റ് ദിസ് ലൊക്കേഷൻ ആൻഡ് വെൻഡ് ഇറ്റ് ഇസ് കോൾ ഐ ആം ഗെറ്റിംഗ് ദ മാക്സിമം വാല്യൂ അറ്റ് ദിസ് ലൊക്കേഷൻ സോ ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് സിസ്റ്റം ഹോട്ട് ഹോട്ടാവുകയാണെങ്കിൽ ഏത് വാല്യൂസിനാണെങ്കിലും അവർ സിസ്റ്റം ഈസ് പെർഫോമിംഗ് ഗുഡ് പക്ഷേ അതേ സമയത്ത് വെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് കോൾഡർ നമുക്ക് ഈയൊരു ലൊക്കേഷന് ശേഷം ഈയൊരു ലൊക്കേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ സീറ്റയുടെ വാല്യൂ ഔട്ട്കം ചെയ്തിട്ടാണ് നമ്മളുടെ ലൊക്കേഷൻ വരുന്നത് ഫ്രം ദിസ് പോയിൻ്റ് ടു ദിസ് പോയിൻറ്റ് നമുക്ക് സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ വേരിയേഷൻ ഈസ് അപ്ലിക്കബിൾ ഫ്രം ദിസ് പോയിൻ്റ് ടു ദിസ് പോയിൻ്റ് നമ്മളുടെ കോൾഡർ റീജിയനിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് മാറി വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പറയാം ഒന്നുകിൽ നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഹോൾ ഡിസൈൻ നമ്മൾ ഇതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് നമ്മളുടെ സിസ്റ്റം ഈസ് ബെറ്റർ പെർഫോംഡ് ഫ്രം ദിസ് ടെമ്പറേച്ചർ ടു ദിസ് ടെമ്പറേച്ചർ ബിലോ ദിസ് ടെമ്പറേച്ചർ നമ്മളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് മാറാം എന്ന് നമുക്കവിടെ കൺക്ലൂഡ് ചെയ്ത് പറയാം ഓക്കെ സോ ഇതുപോലെ സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെ പെർഫോമൻസിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും പാരാമീറ്റേഴ്സിന്റെ വേരിയേഷന്റെ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് അറിയാനും നമുക്ക് റൂട്ട് ലോക്കസ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സോ ഇതാണ് റൂട്ട് ലോക്കസ് മെത്തേഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓക്കെ സോ റൂട്ട് ലോക്കസ് മെത്തേഡിൽ മെയിൻലി ദർ ആർ സെവൻ സ്റ്റെപ്സ് ഫസ്റ്റ് വൺ ഈസ് ലൊക്കേഷൻ ഓഫ് പോൾസ് ആൻഡ് സീറോസ് കണ്ടുപിടിക്കുക സെക്കൻഡ് റൂട്ട് ലോക്കസ് ഓൺ റിയൽ റിയലാക്സസ് തേർഡ് ആംഗിൾ ഓഫ് അസിംറ്റോഡ്സ് ആൻഡ് സെൻട്രോയിഡ് ഫോർത്ത് വൺ ഈസ് ബ്രേക്ക് എവേ പോയിന്റ്സ് ഫിഫ്ത്ത് വൺ ഈസ് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ആൻഡ് ആംഗിൾ ഓഫ് അറൈവൽ സിക്സ് വൺ ഈസ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് റൂട്ട് ലോക്കസ് വിത്ത് ഇമാജിനറി ആക്സസ് സെവൻത് വൺ ഈസ് ടെസ്റ്റ് പോയിന്റ്സ് ആൻഡ് റൂട്ട് ലോക്കസ് ഈ ഏഴ് സ്റ്റെപ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്ന സമയത്ത് പഠിക്കും സോ നെക്സ്റ്റ് ലെക്ചേഴ്സ് തൊട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ റൂട്ട് ലോക്കസ് ടെക്നിക്സ് ഓക്കെ സോ ഇത്രയാണ് റൂട്ട് ലോക്കേഴ്സിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ